ഇറാൻ ഇനി ഏതെങ്കിലും തരത്തിലൊരു നീക്കം നടത്തി കഴിഞ്ഞാൽ കൊടും ഭീകര യുദ്ധമായിരിക്കും ഇനി കാണേണ്ടി വരുന്നതെന്നുള്ള മുന്നറിയിപ്പ് ഇറാൻ നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇസ്രയേൽ ആകട്ടെ ഇതുവരെയും ഉപയോഗിക്കാത്ത തരത്തിലുള്ള ആയുധങ്ങൾ തന്നെയാണ് അവരുടെ കലവറയിൽ നിന്നും എടുത്തു പ്രയോഗിച്ച് തുടങ്ങിയിരിക്കുന്നതും അതിൽ ഏറ്റവും ഒടുവിലായി ലഭിച്ചിരിക്കുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് നിലവിൽ അൽ ജസീറ റിപ്പോർട്ട് ചെയ്തതനുസരിച്ചുകൊണ്ട് നിരോധിക്കപ്പെട്ട നിരവധി ബോംബുകളാണ് ഹിസ്പുള്ളയ്ക്ക് നേരെ ഇതിനോടകം തന്നെ ഇസ്രയേൽ യുദ്ധമേഖലയിൽ ഉപയോഗിച്ചിട്ടുള്ളതായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം ആളുകളെ പലായനം ചെയ്യിക്കാൻ കാരണമായിട്ടുള്ള ഭീകര ബോംബുകളെ തന്നെയാണ് അവിടെ വർഷിച്ചിട്ടുള്ളത് അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യുദ്ധോപകരണങ്ങളും ടെക്നോളജിയും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയത് എന്നുള്ളത് യാഥാർത്ഥ്യം അതോടൊപ്പം തന്നെയാണ് ഈ നിരോധിത അമ്യൂണേഷൻസ് ഒക്കെ തന്നെ ഉപയോഗിച്ചതായി പറയുന്നത് വൈറ്റ് ഫോസ്ഫറസ് അടക്കമുള്ള സാധനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയതായി ചൂണ്ടിക്കാണിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറിലധികം ആളുകളുടെ ജീവനെടുത്ത ഒരു കൊടും ദുരന്തമായി തന്നെയാണ് അതിനെ ഇപ്പോഴും അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒക്ടോബർ ഒൻപതാം തീയതി ഹിസ്ബുള്ള ഏകദേശം എൺപതിലധികം റോക്കറ്റുകളാണ് ഹൈഫയിലേക്ക് ശക്തമായി തൊടുത്തുവിട്ടത് കൃത്യമായി പറയുകയാണെങ്കിൽ ഇസ്രയേലിൻ്റെ വടക്കൻ ഭാഗങ്ങളിലാണിത് പതിക്കാനായിരുന്നത് ഇതിനെ ശക്തമായി ഇസ്രയേലും ചെറുത്തുനിന്ന് തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്തായിരുന്നാലും ഗ്രൗണ്ട് ഓപ്പറേഷനുകൾ കരയുദ്ധം ശക്തമായി ലബനനിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇസ്രയേൽ ഈ സാഹചര്യത്തിൽ തയ്യാറെടുത്തതായി നമുക്ക് റോയിറ്റേഴ്സ് റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാനായി കഴിയുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് യുദ്ധമുന്നണികളെ ഒരേ സമയം എങ്ങനെയും ശാന്തമാക്കാനുള്ള ലക്ഷ്യം സമഗ്രമായ ഒരു കരാറിലൂടെ വെടിനിർത്തൽ കൊണ്ടുവരാൻ അമേരിക്കയും അറബ് രാജ്യങ്ങളും മുന്നിട്ടിറങ്ങുന്നത് ഈ യുദ്ധം ഇനി ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ യുദ്ധത്തിൽ അണിചേരാൻ ഒരിക്കലും അറബ് രാജ്യങ്ങൾക്ക് സാധിക്കില്ല അതേസമയം ഇത് രൂക്ഷമായി കഴിഞ്ഞാൽ അറബ് രാജ്യങ്ങളെ തന്നെയാണ് പ്രതികൂലമായി ഇത് ബാധിക്കുന്നത് അതുകൊണ്ടാണ് ഇറാനുമായി രഹസ്യ ചർച്ചകൾ ആരംഭിച്ചതായി ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നിലവിൽ ഈ ഉദ്യമത്തിൽ ഇസ്രയേൽ ഉൾപ്പെട്ടിട്ടില്ല അതായത് ഈ സന്ധി ചർച്ചയിൽ ഇസ്രയേൽ മുന്നിട്ട് നിൽക്കുന്നില്ല പക്ഷേ ഇതിലൊരു തീരുമാനമുണ്ടായിക്കഴിഞ്ഞാൽ ഇസ്രായേൽ അതിനോട് സഹകരിക്കേണ്ടി വരുമെന്നാണ് കരുതുന്നത് ബന്ദികളുടെ കൈമാറ്റത്തിന് ശേഷവും യുദ്ധം തുടരാനുള്ള ഇസ്രയേലിൻ്റെ ആഗ്രഹം കാരണം മറ്റു മുന്നണികളേക്കാൾ സങ്കീർണമായ രീതിയിൽ ഗാസ മുനമ്പിനെ ഇത് കൊണ്ടുചെന്ന് എത്തിക്കുമെന്നാണ് ഇറാൻ പറയുന്നത് അതായത് ബന്ധി കൈമാറ്റം കഴിഞ്ഞാൽ ഉറപ്പായും ഇതിനൊരു വിരാമുണ്ടാകേണ്ടതുണ്ട് പൂർണ്ണമായും അവസാനിപ്പിക്കേണ്ട നീക്കത്തിലേക്ക് കടക്കണം ഒരു തരത്തിലുമുള്ള ഭീഷണി ഇനി ഒരു മേഖലയിലും നിൽക്കാൻ പാടുള്ളതല്ല പൂർണ്ണമായ ഒരു യുദ്ധ അവസാനം തന്നെയാണ് നോക്കിക്കാണുന്നതും ഇസ്രയേൽ ഇതുവരെ തങ്ങളുടെ നിലപാടെന്ത് എന്ന് അമേരിക്കയോട് പറഞ്ഞിട്ടില്ല എന്നുള്ള റിപ്പോർട്ടും ചാനൽ ട്വൽവ് പുറത്തുവിട്ടിട്ടുണ്ട് ലബനൻ ഭീകരതയ്ക്കെതിരായിട്ടുള്ള ആക്രമണം ഇസ്രയേൽ അവസാനിപ്പിക്കുന്നതുവരെ റോക്കറ്റും ഡ്രോൺ ആക്രമണങ്ങളും ബരേജുകളുമൊക്കെ ഉൾപ്പെടുത്തി ശക്തമായി മുന്നോട്ട് പോകുമെന്നാണ് നിലവിൽ ഇറാൻ പറയുന്നത് ലെമനിൽ വെടിനിർത്തൽ കരാറിലെത്താനുള്ള വ്യവസ്ഥ ഗാസയിൽ വെടിനിർത്തണമെന്ന ആവശ്യം ഇതൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കേണ്ടതുണ്ട് ഹിസ്ബുള്ള എന്തായിരുന്നാലും ഇത് ഉപേക്ഷിക്കുമെന്ന തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നു അവരുടെ ആയുധ ശേഖരമൊക്കെ അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു ആയുധശേഖരം അവസാനിക്കുന്നത് മാത്രമല്ല അവരുടെ പ്രധാനപ്പെട്ട തലവന്മാരൊന്നും ഇന്ന് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇറാൻ പിന്തുണയുള്ള സഖ്യകക്ഷിയായ ഹമാസും സമാനമായ രീതിയിലേക്ക് തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത് ഹമാസിനും ഇനിയൊരു പോരാട്ടത്തിലേക്ക് കുതിക്കാൻ സാധിക്കില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഒക്ടോബർ ഏഴ് ഒരു വർഷത്തിന് മുൻപ് ലെബൻ അതിർത്തിയിലൂടെ ഹിസ്പുള്ള റോക്കറ്റുകൾ വിക്ഷേപിച്ച് തുടങ്ങിയ അന്ന് തുടങ്ങിയ ശനിദശയാണ് ഇന്നും അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേലി എന്തൊക്കെ തരത്തിലുള്ള നഷ്ടം സംഭവിച്ചാലും ഇസ്രയേലിൻ്റെ നാശത്തിലേക്ക് അതിനെ തള്ളിവിട്ടാൽ പോലും അവർ പിന്നോട്ടില്ല എന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി പറയുന്നത്